കട്ടപ്പനയുടെ വിവിധ സ്ഥലങ്ങളിൽ ലഹരിക്ക് അടിമകളായിരിക്കുന്ന നമ്മുടെ മാനവ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പലയിടങ്ങളിലായി ലഹരി വിരുദ്ധ സന്ദേശ യാത്രയായി കട്ടപ്പനയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഈ വൈകാറായ വേളയിൽ സുവനഗരിയിൽ ദേശത്തേക്ക് എത്തുവാൻ കഴിഞ്ഞതോർത്ത് സർവകൃപാലുവായ ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ ദേശനിവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളിലായിരിക്കുന്ന സ്നേഹിതർ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ അനുസ്തുതിയുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ടതായിരിക്കുന്ന ശ്രദ്ധയെ അല്പനിമിഷങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണ്. ക്ഷമയോടെ ശ്രദ്ധിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും തലയിൽ ഉൾമുടി ജോടി നഗളേറെ ഞാനേ കൈപ്പുനീർ തന്നു പാനം ചെയ്യുവാ കൈപ്പുനീർ തന്നു പാനം ചെയ്യുവാ നിൻ പേർക്കൽ കൈകാലുകൾ പാടുകളെ തല്ലോ കൈകാലുകൾ പാടുകളെ തല്ലോ അത്രമേ നിന്നെ സ്നേഹിക്കൂ ഞാൻ അത്രമേ നിന്നെ
തെങ്ങോവീപോ ഇന്നരികിൽ ഞാൻ വന്നല്ലോ, ദൂരത്തെങ്ങോ നീ പോയി ഇന്നരികിൽ ഞാൻ വന്നല്ലോ, പിൻപിഴകൾക്കെല്ലാം ക്ഷമയും ഞാൻ നൽകി, പിൻപിഴകൾക്കെല്ലാം ക്ഷമയും ഞാൻ നൽകി, നിൻ പാപക്കറയെല്ലാം നീക്കിയകറ്റി ഞാൻ, നിൻ പാപക്കറയെല്ലാം നീക്കിയകറ്റി ഞാൻ, നിന്നയൻ സ്വന്തമാക്കിയേ ഞാൻ, നിന്നയൻ സ്വന്തമാക്കിയേ മകനേ, നീ പ്രാണൻ എന്നും എന്റെ മാത്രമേ, എന്നും എന്റെ മാത്രമേ, എന്നും എന്റെ മാത്രമേ. വളരെ മനോഹരമായ ഈ സായാഹ്ന സമയം സുവർണഗിരിയുടെ മണ്ണിൽ ഈ ശ്രവണ മാധ്യമത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന പ്രബുദ്ധരായ എല്ലാ ദേശവാസികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. അല്പനിമിഷത്തേക്ക് ഈ ശബ്ദ പരിധിയിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ലോകചരിത്രത്തെ സ്നേഹം കൊണ്ട് കീഴ്മേൽ മറിച്ച വിപ്ലവകാരിയുടെ മഹത്വമേറിയ നാമത്തെ അല്പസമയം കൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിക്കുന്ന ഈ സാവകാശ സമയം ഞാൻ ഉപയോഗിക്കുന്നു. ആയതിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഹൃദയ പൂർവം ശ്രദ്ധയെ ചോദിച്ചുകൊണ്ട് എന്റെ പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സുവർണഗിരിയിലെ സ്നേഹനിധികളായ നല്ല നിർമ്മല ഹൃദയത്തിൽ നിഷ്കളങ്ക ഹൃദയങ്ങളുമുള്ള ദേശവാസികളെ, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് സമാധാനമില്ല എന്നുള്ളതാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും മനുഷ്യൻ സമാധാനമില്ലാത്ത അനുഭവങ്ങളിലൂടെയാണ്. നേട്ടങ്ങൾ കൊയ്തെടുക്കുമ്പോഴും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ രാത്രിയുടെ യാമങ്ങളിൽ കിടക്കുമ്പോൾ എവിടെയൊക്കെയോ ഒരു ശൂന്യത അനുഭവിക്കുന്ന മനുഷ്യൻ, തന്റെ ജീവിതം സംതൃപ്തമായി കാണുവാൻ കഴിയാതെ വണ്ണം വിഷാദങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിത്തം അരാജകത്വം നിറഞ്ഞ സാമൂഹിക ചുറ്റുപാടുകളിൽ വളർന്നു വരുന്ന തലമുറകൾ അതിനേക്കാൾ അധികമായ സാമൂഹിക വിപത്തുകളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തിനെ പറ്റി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ പ്രഭാഷണത്തിലേക്ക് കടക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ പ്രഭാതം മുതൽ ഞങ്ങൾ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ മനോഹരമായ സ്നേഹ സന്ദേശവുമായി കടന്നു പോകുകയാണ്. അതിന്റെ ഭാഗമായി ഈ സായാഹ്ന സമയം ഇവിടെ എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. അനേക ജംഗ്ഷനുകളിൽ ഞങ്ങൾ പറയുവാനിടയായ ഒരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തെ ഏറ്റവും വലിയ വിപത്തായ ലഹരിയുടെ അടിമത്തത്വങ്ങളിൽ നിന്ന്, സമാധാനമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ വിമോചനത്തിന് വേണ്ടിയുള്ള ആ മനോഹരമായ ശക്തിയേറിയ ആ മഹത്തരമായ ആ നാമത്തെ ഒന്ന് ഘോഷിക്കുവാൻ, ഉയർത്തിക്കാണിക്കുവാൻ, അത് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് തൊട്ടുണർത്തുന്നുവെങ്കിൽ തകർന്നടിഞ്ഞു പോയ നിങ്ങളുടെ ജീവിതത്തെ പണിതെടുക്കുവാൻ ഐശ്വര്യ സമ്പൂർണമായ യേശു കർത്താവിന്റെ മഹത്വമേറിയ നാമം നിങ്ങളെ വിടുവിപ്പാൻ ഇടയായി തീരുമെന്ന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉൾത്തടങ്ങളിൽ ഒരു ഉത്തമ ബോധ്യമുണ്ട്. കാരണം കഴിഞ്ഞ കാലഘട്ട ചരിത്രത്തിൽ ജീവിതത്തിൽ ആർക്കും വേണ്ടാതെ പട്ടടിഞ്ഞു പോയൊരു ജീവിത പശ്ചാത്തലം ഞങ്ങൾക്കുണ്ട്. എല്ലാവരാലും വെറുക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് ഇഹലോകത്തിന്റെ ഇമ്പങ്ങൾ കാർന്നെടുത്ത് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ സാമൂഹിക വിരുദ്ധ പ്രവർത്തികളിൽ കുടുംബത്തിൽ വെറുക്കപ്പെട്ടവരായി ശരീരം മദ്യം കൊണ്ട് മദ്യലഹരികളിൽപ്പെട്ട് സ്വന്തം ശരീരത്തെ പോലും സ്നേഹിപ്പാൻ കഴിയാതെ ദണ്ഡിപ്പിക്കുന്ന അനുഭവങ്ങളിലേക്കൊക്കെ കടന്നുപോയൊരനുഭവമുണ്ട്. അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് ഇന്ന് ഈ സുവർണഗിരിയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ ആ കാലഘട്ടത്തെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇന്ന് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് എനിക്ക് ബോധിപ്പിക്കുവാനുള്ള ഒരു കാര്യമുണ്ട്. മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായ ലഹരിയിൽ നിന്ന് എങ്ങനെ മോചിതമായി തീരാം,
സമാധാനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എങ്ങനെ സമാധാനപൂർണമായ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേരാം? സന്തോഷം കണ്ടെത്തുവാൻ കഴിയാത്ത അനുഭവത്തിൽ നിന്ന് എങ്ങനെ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം? അതത്രേ ഇന്ന് ഈ സായാഹ്നം ഈ ദേശത്തോട് ഘോഷിക്കുന്ന സന്ദേശത്തിന്റെ കാതലിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ വിശ്വാസ സംഹിതയായ വിശുദ്ധ ബൈബിളിന്റെ സുവർണതാളുകളിൽ വിളങ്ങി നിൽക്കുന്ന ഒരു ദീപം പോലെ ജ്വലിച്ചു നിൽക്കുന്ന മനോഹരമായ ഒരു വാക്യമാണ് ദൈവിക ദൂതന്മാർ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ പറഞ്ഞ ഒരു മനോഹര വാക്യം. ഇപ്രകാരമാണ്, സർവജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ ഇന്ന് ഈ സുവർണഗിരിയോട് ഘോഷിക്കുകയാണ്. അതെ, സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം, അത് ആർക്കെന്ന് ചോദിക്കും? അതെ, സർവജനത്തിനുമുള്ളതാണ്. അതിനകത്ത് വർണ്ണമില്ല, വർഗമില്ല, മതമില്ല, കുലമില്ല, ഭാഷഭേദമില്ല, സകലർക്കും വേണ്ടിയുള്ള സന്തോഷ വർത്തമാനമാണിത്. പ്രിയ പ്രബുദ്ധരായ ദേശവാസികളെ, ഞാനൊരു കാര്യം നിങ്ങളോട് ഓർപ്പിക്കാം. മനുഷ്യൻ ഈ ഭൂമിയിൽ കെട്ടിപ്പടുത്തിയതാണ് വർണ്ണത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ചത്, നിറഭേദങ്ങളുടെ പേരിൽ, ഭാഷയുടെ പേരിൽ. അങ്ങനെ കുലം തിരിച്ച് മനുഷ്യൻ മനുഷ്യന്റെ മുതലെടുപ്പുകൾക്ക് വേണ്ടി മനുഷ്യനെ വേർതിരിച്ചു. അങ്ങനെ മതങ്ങളുണ്ടായി, വർണ്ണങ്ങളുണ്ടായി, മനുഷ്യനെ തട്ടുകളായി തിരിക്കപ്പെട്ടു. ഓരോ മനുഷ്യനെയും ബുദ്ധിയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ പ്രാവീണ്യമുള്ള മനുഷ്യൻ അവന്റെ ചൂഷണ വിധേയമാക്കി തീർക്കുവാൻ ഉപയോഗിച്ച ഉപകരണങ്ങളാണ് മതങ്ങളും വർണ്ണങ്ങളും കുലങ്ങളുമെല്ലാം. ആകയാൽ ഇന്ന് ഈ സായാഹ്നം ഞാൻ വിളിച്ചു പറയുമ്പോൾ സത്യം നിങ്ങൾ അറിയണം, സത്യത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു മഹാസന്ദേശം കൂടി ഇതിലടങ്ങിയിട്ടുണ്ട്. പ്രിയ സ്നേഹിതരെ, എന്താണ് സത്യം? മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ടേ രണ്ട് ജാതി ആണ് ഉയർത്തിക്കാട്ടുവാനുള്ളത്. ഏതാണ് മനുഷ്യൻ മനുഷ്യ ജാതി എന്ന് ചോദിച്ചാൽ, ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ രണ്ട് ജാതിയായി സൃഷ്ടിച്ചു, ഒന്ന് ആണും ഒന്ന് പെണ്ണും. അതെ, ഈ ഭൂമിയുടെ പരപ്പിൽ ജനിച്ചു വീണ സകല മനുഷ്യരും ഈ രണ്ട് കുലത്തിന്റെ ഭാഗങ്ങളാണ്. ഒന്നില്ലെങ്കിൽ ആണ്, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ സ്ത്രീ. പ്രിയ സഹോദരങ്ങളെ, ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ വർണ്ണവർഗ ഭേദങ്ങളാക്കി മാറ്റിയത് കുടില ബുദ്ധികൾ നിറഞ്ഞ മനുഷ്യൻ. പിശാചിനാൽ ഉപയോഗിക്കപ്പെട്ടപ്പോൾ മനുഷ്യകുലത്തെ തമ്മിലടിപ്പിക്കേണ്ടതിനും ഭിന്നിപ്പിക്കേണ്ടതിനും രക്തം ചീന്തേണ്ടതിനും തകർത്തു കളയേണ്ടതിനും അറുത്തു കളയേണ്ടതിനും മുടിച്ചു കളയേണ്ടതിനും പിശാചി ജന ഹൃദയങ്ങളിൽ കൊടുത്ത രൂപകൽപ്പനയുടെ ഭാവമാണ് കാലക്രമണത്തിൽ രൂപം പെട്ട ജാതി വർണ്ണ വർഗ ഭേദങ്ങൾ. അതിന്റെ പേരിൽ ഇന്ന് മനുഷ്യൻ തമ്മിൽ തല്ലുന്നു, അടികൂടുന്നു, തന്റെ സഹജീവിയെ കടിച്ചു കീറുന്നു. മൃഗത്തേക്കാൾ വളരെ മോശമായ രീതിയിൽ മനുഷ്യൻ അധംപതിച്ചു പോയിട്ട് തന്റെ സഹോദരനെ വർണ്ണത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും തല്ലിക്കീറുന്നത് തെരുവോരങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നാം ഒന്നാണ്, നാം ഒരു കുലമാണ് എന്ന് മറന്നു പോകരുത്. മനുഷ്യൻ ഒരു കുലമാണ്, മനുഷ്യകുലം ദൈവം സൃഷ്ടിച്ച ആണും പുരുഷനും എന്ന മനുഷ്യകുലത്തിന്റെ ഭാഗമാണ് നാം സകലരും. പക്ഷേ അതറിയാതെ ഇഹലോകത്തിനെ പിശാച് മനുഷ്യനെ കാപട്യത്തിലും വ്യാജമായ മൂഢധാരണകളിലും കുടുക്കിക്കൊണ്ട് അവന്റെ ബുദ്ധിയെ വക്രബുദ്ധിയാക്കി വളച്ചെടുത്തുകൊണ്ട് തങ്ങളുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുവാൻ തങ്ങളുടെ പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്തുവാൻ മനുഷ്യൻ ഇവ കാറ്റഗറിയായി തിരിച്ച് മുതലെടുത്തുകൊണ്ട് മനുഷ്യനെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിന്റെ പിന്നിൽ വേരോടുന്ന അധികാരശക്തി എന്ന് പറയുന്നത് ദുഷ്ടനായ സാത്താനാണ്. തിരിച്ചറിയുക. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ, വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടൊന്നും. പ്രിയമുള്ളവരെ, ഈ സ്നേഹനിധികളായ ദേശവാസികളെ, നിങ്ങൾക്ക് അതിന്റെ അർത്ഥം വളരെ ലളിത ഭാഷയിൽ പറഞ്ഞാൽ, ജഡരക്തം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ജഡത്തിൽ മനുഷ്യനായിരിക്കുന്ന നമ്മൾ തമ്മിലല്ല പോരാട്ടം. നമ്മെ പിശാച് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന, മനുഷ്യനെ മൃഗനീയനാക്കി മാറ്റുന്ന, ദൈവീക പദ്ധതികളെ പൊളിച്ചെഴുതുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദുരാത്മാവാണ് വാഴ്ച. ആ വാഴ്ചയാണ് മനുഷ്യനെ ഈ പറഞ്ഞ മൃഗീയമായ ദൈവീക ഗുണങ്ങളെ തെല്ലിക്കെടുത്തി മനുഷ്യനെ വികൃതമാക്കി ഈ പ്രപഞ്ചത്തിൽ സാമൂഹിക തകർച്ചകൾക്കും അധംപതനങ്ങൾക്കും മുഖാന്തരമായി
വ്യക്തികളെ ഉപയോഗിക്കുന്നത്. ആകയാൽ ഇന്ന് ഈസായാനം ഈ ദേശത്തോട് വിളിച്ചു പറയുമ്പോൾ എനിക്ക് പറയുവാനുള്ളത്, മനുഷ്യന്റെ സമാധാനത്തെ കെടുത്തിയ, മനുഷ്യന്റെ സന്തോഷത്തെ കെടുത്തി കളഞ്ഞ പിശാചിന്റെ പ്രവൃത്തികളെ നിങ്ങൾ തിരിച്ചറിയണം. ആ പ്രവൃത്തികളിൽ നിന്ന് വിമോചനത്തിന് വേണ്ടിയാണ് ഇന്ന് പകൽ ഇവിടെ ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയവാതുക്കളിലേക്ക് മുട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ, നാം ഒന്നാണെന്നുള്ള തിരിച്ചറിവിലേക്ക് മനുഷ്യൻ തിരിച്ചെത്തണം. മനുഷ്യൻ ഈ ഇഹലോകം മനുഷ്യനെ വേർതിരിച്ചു നിർത്തുമ്പോൾ സർവശക്തനായ ദൈവം പറയുക, നിങ്ങൾ എന്റെ അരിമ സന്തതികളാണ്, എന്റെ സൃഷ്ടികളാണ്. സൃഷ്ടിയെ വേർതിരിച്ചു കാണാത്ത സൃഷ്ടാവിന്റെ മുൻപിലേക്കാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അതെ, വർണ്ണവർഗ വിവേചനങ്ങളില്ലാതെ മനുഷ്യനെ മക്കളെ പോലെ കണ്ടുകൊണ്ട് മാടി വിളിക്കുന്ന സൃഷ്ടാവിന്റെ അരികിലേക്ക് ഇന്ന് ഈ സുവർണഗിരിയുടെ ദേശവാസികളെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയ ദേശവാസികളെ, ബൈബിളി പ്രകാരം വിളിച്ചു പറയുന്നു, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അവകാശം നൽകി. ദൈവമക്കളാകുവാനുള്ള അവകാശം. പ്രിയമുള്ളവരെ, അവിടെ വർണ്ണങ്ങൾ ചോദിക്കുന്നില്ല, വർഗങ്ങൾ ചോദിക്കുന്നില്ല, മതങ്ങൾ ചോദിക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള അവകാശത്തെ നൽകുകയാണ്. ഇന്ന് പകൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തമ്മിലടിച്ച് വൈരാഗ്യം പൂണ്ട് വാശിയോടെ രാഷ്ട്രീയ മത വർണ്ണങ്ങൾക്ക് വേണ്ടി പോരാടുന്ന എന്റെ പ്രബുദ്ധരായ എന്റെ ദേശവാസികളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ബുദ്ധിപൂർവം തിരിച്ചറിയുക. മനുഷ്യൻ ചൂഷണത്തിനായി അവന്റെ ഇംഗിതങ്ങൾക്ക് ഉപയോഗിക്കുന്ന നീ ഇന്ന് തിരിച്ചറിയണം. നാം എല്ലാവരും ഒന്നാണ്, നാം ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ അരിമ സൃഷ്ടികളാണ്. അവങ്കലേക്ക് മടങ്ങി വരുവാൻ സൃഷ്ടിതാവ് നിന്നെ വിളിക്കുകയാണ്. ഇഹലോകം നിനക്ക് സ്വസ്ഥത തരികയില്ല, നിന്റെ സമാധാനത്തെ കെടുത്തിക്കളയും, നിന്റെ സന്തോഷത്തെ നശിപ്പിച്ചു കളയും. അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയായ ദുരാത്മാവ് ഭൂതമായ പിശാച്, അവൻ മനുഷ്യന്റെ സമാധാനത്തെയും സന്തോഷത്തെയും അറുത്തു മുടിച്ചു കളയും. എന്നാൽ സൃഷ്ടിതാവ് പറയുക, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷത്തെ ഇതാ ഞാൻ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു, എന്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശു ക്രിസ്തു. അതെ, അവനിൽ വിശ്വസിക്കുന്ന നിനക്ക് സന്തോഷപൂരിതമായ സമാധാനപൂരിതമായ നിത്യരക്ഷയുടെ അവകാശത്തിലേക്ക് കടക്കുവാൻ കഴിയും. അതെ, ഈ ഭൂമണ്ഡലത്തിൽ സ്വസ്ഥതയുള്ള ഒരു ജീവിതത്തിനായി ക്രിസ്തു യേശുവിൽ വിശ്വസിക്കണമെന്ന് ഈ ദേശത്തെ നല്ലവരായ സഹൃദയരായ ദേശവാസികളെ ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്തിനെന്ന് തിരുവചനം ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ, പാപത്താൽ നശിച്ചു പോകുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി. പാപവഴികളെ വിട്ട് മാനസാന്തരപ്പെട്ട് നിത്യജീവനിലേക്ക് നിത്യരക്ഷയിലേക്ക് രക്ഷിതാവിലേക്ക് തിരിയുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ആ മാറ്റമില്ലാത്ത സന്ദേശം രത്നഗിരിയോട് വിളിച്ചു പറയുമ്പോൾ, ഈ രത്നഗിരിയുടെ തെരുവീതികളിൽ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമയായി ലഹരികളിൽ പെട്ടുഴലുന്ന പാപ വഴികളിൽ നടക്കുന്ന ജീവിതങ്ങളോട് എനിക്ക് വിളിച്ചു പറയുവാൻ ഒന്നേ ഉള്ളൂ, നിന്റെ ജീവിതത്തെ കുടുംബത്തെ തകർത്തു കളഞ്ഞ, നിന്റെ കുടുംബത്തെ നിരാശയിലാക്കി കളയുന്ന, നിന്റെ ആരോഗ്യത്തെ കെടുത്തിക്കളയുന്ന, നിന്റെ സമ്പത്തിനെ മോഷ്ടിച്ചു കളയുന്ന, നിന്റെ കുടുംബത്തിൽ സമാധാനം നശിപ്പിച്ചു കളഞ്ഞ ദുരാത്മാവായ ദുഷ്ട പിശാചിന്റെ പദ്ധതിയാ നിന്നെ കൊണ്ട് ലഹരികൾക്ക് കഞ്ചാവിന് മദ്യപാനത്തിന് മായാ വലയങ്ങളിൽ കുടുക്കി നിന്റെ സമ്പത്തിനെ അപഹരിച്ച് ആരോഗ്യത്തെ അപഹരിച്ച് നിന്റെ ജീവിതത്തെ മുടിച്ചു കളയുന്നത്. പ്രിയ സ്നേഹിത, മദ്യപാനം നിനക്ക് ആരോഗ്യം തരുമോ? ആയുസ് കൂട്ടി തരുമോ? സന്തോഷം തരുമോ? സമാധാനം തരുമോ? ഇല്ലേ, ഇല്ല, ഇല്ല, ഇല്ല. ലോക ചരിത്രത്തിൽ എവിടെ നീ എഴുതി പഠിച്ചു നോക്കിയാലും മദ്യമാർക്കും സമാധാനം കൊടുത്തിട്ടില്ല, മദ്യമാരുടെയും ജീവിതത്തിൽ അഭിവൃദ്ധി നൽകിയിട്ടില്ല, മദ്യമാർക്കും ആയുസ് കൊടുത്തിട്ടില്ല, മദ്യമാരെയും ഗുണം പിടിപ്പിച്ച ചരിത്രമില്ല. മദ്യം സാമ്രാജ്യങ്ങളെ തകർത്തു, രാജ്യങ്ങളെ തകർത്തു, കുടുംബങ്ങളെ തകർത്തു, വ്യക്തികളെ തകർത്തു, ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു, മനുഷ്യനെ രോഗിയാക്കി തീർത്തു, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ കലഹിപ്പിച്ചു, അപ്പനമ്മമാർ തമ്മിൽ അടിപ്പിച്ചു, കുടുംബ ജീവിതങ്ങളെ തകർത്തു കളഞ്ഞു, ആരോഗ്യ സമ്പൂർണമായ അനുഗ്രഹ സമ്പൂർണമായ നിന്റെ ജീവിതത്തെ അറുത്ത് മുടിച്ചു കളഞ്ഞ ചരിത്രം മാത്രമേ മദ്യത്തിന് പറയുവാനുള്ളൂ. വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു, മദ്യപാനി സ്വർഗരാജ്യം കാണുകയില്ല. എന്താണ് മദ്യപാനി സ്വർഗരാജ്യം കാണാതെ പോകുന്നതിന്റെ കാര്യം? മദ്യം സകല വെറിക്കൂത്തിന്റെയും ഉത്ഭവ ഉറവിട സ്ഥാനമാണ്. മദ്യം കുടിക്കുന്നവൻ അവന്റെ ശരീരത്തിലെ അവന്റെ അവന്റെ മസ്തിഷ്കങ്ങളെ ബാധിച്ച് അവന്റെ ബോധമണ്ഡലങ്ങളെ കെടുത്തിയിട്ട് സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ടിട്ട് നികൃഷ്ട ജീവികളെ പോലെ അവൻ പെരുമാറും.
മദ്യപിച്ചിട്ട് അപ്പനെ തല്ലുന്നു, അമ്മയുടെ നാവിക്ക് ചവിട്ടുന്നു, സ്വന്തം ഭാര്യയുടെ മുടിക്കുത്തിന് പിടിച്ച് നടുവിനിടിക്കുന്നു, ഭാര്യയെ ഉപേക്ഷിച്ച് കളഞ്ഞ് വേശിയുടെ പുറകെ പോകുന്നു, കുടുംബജീവിതം തകർക്കുന്നു കളയുന്ന ദുഷ്ടപിശാചാണ് മദ്യപാനം എന്ന ശക്തിക്ക് പിന്നിൽ വ്യാപരിക്കുന്നത്. അത് സമ്പന്നൻ കുടിച്ചാലും ദരിദ്രൻ കുടിച്ചാലും ആര് കുടിച്ചാലും മദ്യം ദുഷ്ടനാണ്, അവൻ ദോഷക്രിയെ ചെയ്യിക്കുകയുള്ളൂ, അവൻ നിന്റെ ആരോഗ്യത്തിന് കൂടുതലൊന്നും തരത്തില്ല. മദ്യം ഇതുവരെ ആരുടെയും ലിവറിനെ സമ്പൂർണ്ണ ആരോഗ്യത്തിൽ കൊടുത്ത് ആയുസ് കൂട്ടി കൊടുത്തിട്ടില്ല. മദ്യപിച്ച് ലിവർ പോയെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ നഷ്ടപ്പെട്ടു പോയ അവയവങ്ങൾ ദ്രവിച്ചു പോയ ചരിത്രം കേട്ടിട്ടുണ്ട്. മദ്യം ആരിലേക്കും ജീവനെ പകരുന്നില്ല. ഇന്ന് പകൽ ഞാൻ പറയുന്നു, ലഹരി നിന്നെ തകർത്ത് കളയും, നിന്റെ ആരോഗ്യത്തെ കെടുത്തി കളയും, നിന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയും, അതെ വരാൻ പോകുന്ന ഒരു തലമുറയെ പോലും മുടിച്ചു കളയും, ഒരു രാജ്യ നിർമ്മാണത്തിന് കരുത്തുറ്റ പങ്കാളികളാകേണ്ട തലമുറയെ വഴിപിഴപ്പിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയാണ് മയക്കുമരുന്ന്. ആകെ ഞാൻ പറഞ്ഞു വന്നത് മദ്യത്തിലോ മയക്കുമരുന്നിലോ ഉറച്ചു നിൽക്കുകയല്ല, അതെ ഈ പാപപങ്കുലമായ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഉള്ള ഏക രക്ഷാമാർഗം. അല്പസമയത്തെ സന്തോഷത്തിനായിട്ടാണ് നീ മദ്യപിക്കുന്നതെങ്കിൽ നിത്യ സന്തോഷം ഞാൻ ഓഫർ ചെയ്യുകയാണ്. ഇന്ന് അല്പസമയത്തെ സമാധാനത്തിനാണ് നീ മദ്യപിക്കുന്നതെങ്കിൽ നിത്യമായ സമാധാനമാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിനക്കുണ്ടാകുന്നത് നിത്യമായ സമാധാനമാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിനക്കുണ്ടാകുന്നത് നിത്യമായ സന്തോഷമാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിനക്കുണ്ടാകുന്നത് നിത്യ രക്ഷയാണ്. ആകയാൽ ഇന്ന് പകൽ ആ നിത്യജീവന്റെ, നിത്യരക്ഷയുടെ, നിത്യമായ സമാധാനത്തിന്റെ, നിത്യമായ സന്തോഷത്തിന്റെ ആ മാർഗത്തിലേക്ക് രത്നഗിരിയിലെ പ്രബുദ്ധരായ ജനങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഈ ദേശം ക്രിസ്തുവിനാൽ സമ്പന്നമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സുവർണഗിരി, സുവർണഗിരി ക്രിസ്തു യേശുവിന്റെ സ്നേഹത്താൽ സമ്പന്നമാകണമെന്ന് ഞങ്ങൾ ഹൃദയംഗമായി ആഗ്രഹിക്കുകയാണ്. പ്രിയ ദേശവാസികളെ, കർത്താവായ യേശു ക്രിസ്തു വന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവ്യ സ്നേഹം തിരിച്ചറിഞ്ഞതാണ് ഇന്ന് ഈ മണ്ണിൽ കാലൂന്നി നിന്നുകൊണ്ട് ചങ്കൂറ്റത്തോടെ ഈ യൗവനപ്രായത്തിൽ ആധികാരികതയോടെ നിങ്ങളോട് വിളിച്ചു പറയുവാൻ ഇടയാക്കി തീർത്തത്. ഇഹലോകത്തിന്റെ ഇമ്പങ്ങൾ കാർന്നെടുത്ത് അതിന്റെ സന്തോഷങ്ങളുടെ പിന്നാലെ കുതിച്ചു പാഞ്ഞ ഒരു യൗവന കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു പടക്കുതിരയെ പോലെ, അതെ ഒരു വന്യമൃഗത്തെ പോലെ ആക്രോശിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ ഓടി നടന്നൊരു കാലഘട്ടമുണ്ട്. അതിൽ നിന്ന് രൂപാന്തരപ്പെടുത്തി അതിശയകര സ്നേഹം രൂപാന്തരപ്പെടുത്തിയെങ്കിൽ ഇന്നിവിടെ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ തെരുക്കോണിൽ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന സഹോദര, അല്ലെങ്കിൽ ഓൺലൈനിൽ കാണുന്ന പ്രിയ സ്നേഹിത സഹോദരി, ലോകത്തെ കീഴ്മൽമറിച്ച വിപ്ലവകാരിയായ എന്റെ കർത്താവായ യേശു ക്രിസ്തു നിന്റെ ജീവചരിത്രത്തെ മാറ്റും. അവൻ ഈ ഭൂമിയുടെ പരപ്പിൽ വന്നപ്പോൾ ലോകചരിത്രം AD എന്നും BC എന്നും മാറ്റി കുറിക്കപ്പെട്ടുവെങ്കിൽ, അതെ പാലസ്തീന്റെ പച്ച മണ്ണിൽ ഏകദേശം ചുരുങ്ങിയ കിലോമീറ്റർ ചുറ്റളവിൽ നഗ്നപാദനായി യാത്ര ചെയ്ത എന്റെ മഹാഗുരു ലോകത്തിന്റെ 5 വൻകരകളെയും ചലിപ്പിച്ചു എങ്കിൽ, അവന്റെ ദിവ്യ സ്നേഹം ഇന്ന് പകൽ ഈ സുവർണഗിരിയുടെ മണ്ണിൽ അത് ചലനം സൃഷ്ടിക്കും. മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കും. കുടുംബ തകർച്ചയിൽ നിന്ന് നീ കരകയറും. നിന്റെ പാപ വഴികളെ വിട്ട് നിനക്ക് മടങ്ങി വരാനുള്ള സുവർണ അവസരം അവന്റെ ഈ സ്നേഹ സന്ദേശത്തിലൂടെ സൃഷ്ടിക്കും െന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതെ ഈ സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ദിനമായി സുദിനമായി ഈ സായാഹ്നം മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആഗ്രഹിക്കുകയും അതിനായി നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. അതെ പ്രിയമുള്ളവരെ, സമയം വൈകിയിരിക്കുകയാണ്. ഇന്ന് പ്രഭാതം മുതലുള്ള മീറ്റിങ്ങുകളാണ്. അതെ ഞങ്ങൾക്ക് വളരെ വേഗം ഞങ്ങളുടെ കൂടണയേണ്ടതായിട്ടുണ്ട്. അതിന് മുൻപായി എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നതിന് മുൻപ് നിങ്ങളെ ഈ ക്രിസ്തുവിലേക്ക് എങ്ങനെ ക്ഷണിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അതെ മാനവകുലത്തിന്റെ രക്ഷകൻ ആരുടെയും കുത്തകയല്ല കേട്ടോ. അവൻ ക്രിസ്ത്യാനിയുടെ ദേവനോ ബന്ധുക്കൂസുകാരന്റെ കുത്തകയോ ഏതെങ്കിലും ഒരു മതവാക്താവോ അല്ല. അവൻ മാനവ ജാതിയുടെ രക്ഷകൻ. ഏത് മനുഷ്യൻ എവിടെ നിന്ന് ഹൃദയം നുറുക്കത്തോടെ വിളിച്ചു പറഞ്ഞാലും അവന്റെ അരികിലേക്ക് ഓടിയെത്തുന്ന അരുമനാഥന്റെ സ്നേഹം ഇന്ന് നിന്നെ തേടി വരികയാ. നിന്റെ ദാരിദ്ര്യത്തിന്റെ കുപ്പക്കരങ്ങളിൽ നിന്ന് നിന്റെ കണ്ണ്
കണ്ണുനീരിന്റെ തോരാത്ത കണ്ണുനീരുകൾക്ക് മറുപടിയുമായി നിന്റെ വേദനകളെ ഒപ്പുവാൻ, നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, നിന്റെ വ്യാധികളിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ, നിനക്ക് നിത്യ രക്ഷകയെ തരുവാൻ, അത് നിന്റെ പ്രാണനെ രക്ഷിപ്പാൻ രക്ഷകനിതാ ഇരുകരവും നീട്ടി ഇന്ന് ഈ സുവർണഗിരിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് എന്റെ നാവിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതേ പ്രിയ സ്നേഹിത, നീ കടന്നു പോകുന്നത് പിശാചി നിന്റെ മേൽ അടിച്ചേപ്പിച്ച മുഖമാണ്. നിന്റെ കുടുംബ തകർച്ച, നിന്റെ സ്വസ്ഥതയില്ലായ്മ, നിന്റെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ, നീ വഹിക്കുന്ന ചുമടുകൾ, അതെ പിശാചി നിന്റെ മേൽ അടിച്ചേപ്പിച്ച. നീ നിരപരാധിയാണ്, നീ നിസ്സഹായനാണ്, നീ അറിയാത്ത ഈ ഭാരം നിന്റെ മേൽ ഏൽപ്പിച്ചത് മാനവരാശിയുടെ ശത്രുവാണ്. അവനാണ് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ നീ തിരിച്ചറിയുക, കർത്താവായ യേശു ക്രിസ്തു പറയ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. പിശാചിന്റെ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനം ക്രിസ്തു യേശുവിലാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവേ രക്ഷകാ നീ എന്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് ഏതൊരു വ്യക്തി, ഏത് കുലത്തിൽ പിറന്നവനായാലും, ഏത് മതത്തിൽ ജീവിക്കുന്നവനായാലും, ഏത് വർണ്ണത്തിൽപ്പെട്ടവനായാലും, ഏത് കുഞ്ഞായാലും, ഏത് വൃദ്ധനായാലും വിളിച്ചു പറഞ്ഞാൽ നിന്റെ ജീവിതത്തിലേക്ക് അഖിലാണ്ടത്തിന്റെ ഉടയവൻ നിന്റെ ഒരൊറ്റ വാക്കിനാൽ വരും. വെടിക്കെട്ടുകളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ, ആചാരത്തിന്റെ മുത്തുക്കുടകളില്ലാതെ, അതെ തിരികൾ കത്തിക്കാതെ, കമ്പിത്തിരി കത്തിക്കാതെ, വർണ്ണശബളമായ ആഘോഷങ്ങളില്ലാതെ, ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നിന്നുകൊണ്ട് ആവേശത്തോടെ, ആഗ്രഹത്തോടെ, വാഞ്ചിയോടെ, യേശുവേ നീ എന്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസത്താൽ നീ നീതീകരിക്കപ്പെടും. അവൻ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരും. അതെ അവൻ നിന്റെ ചരിത്രത്തെ മാറ്റും. നീ ഒരു മനുഷ്യനായി ജീവിക്കും, ദൈവീക സ്വരൂപമുള്ള മനുഷ്യൻ, ദൈവത്തിന്റെ മകൻ മകൾ എന്ന പദവിയിലൂടെ ഈ ഭൂമിയിൽ ആഘോഷപൂർവമായ ഒരു ജീവിതത്തിന്റെ ഉടമയായി നിനക്ക് മാറുവാൻ കഴിയുമെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുവർണഗിരിയിലെ പ്രബുദ്ധരായ ബുദ്ധിയുള്ള നല്ല ദേശവാസികളോട് ഞാൻ എന്റെ എളിയ ബുദ്ധിയിൽ ബുദ്ധി ഉപദേശിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ഈ നല്ല രക്ഷകരെ എങ്ങനെ സ്വീകരിക്കാം? ബൈബിളി പ്രകാരമാണ് വിളിക്കുന്നത്, യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നും വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ എന്ത് ചെയ്യണം? വളരെ ലളിതമായി, ഏതവസ്ഥയിൽ നിന്നുകൊണ്ടാണേലും, കർത്താവേ ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, നീ എന്റെ പാപത്തിനു വേണ്ടി കാൽവറിയിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ഉള്ളിലേക്കൊന്ന് വരണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് നീ ഹൃദയപൂർവ്വം പറഞ്ഞാൽ വളരെ ലളിതമായി വാക്കിൽ നിന്റെ ജീവിതം നിത്യരക്ഷയുടെ കാരണത്തിന് കാര്യമായി തീരും. അത് നിന്റെ ജീവചരിത്രത്തെ മാറ്റും, നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി തീരും. പ്രിയ സഹോദര, നീ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. പ്രിയ സഹോദരി, നീ വിശ്വസിച്ചാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ബൈബിൾ പറയുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി നല്ല രക്ഷകനായ യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിത്യരക്ഷ നിങ്ങളുടെ കുടുംബം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഒറ്റ വാക്കിൽ വാക്കുകൾക്ക് നിർത്തുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമമാണ് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമത്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ. ആ നാമത്തിലേക്ക് ബുദ്ധിമാന്മാരായ പ്രബുദ്ധരായ സഹൃദയരെ ഓടിവരിക എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ച് സഹപഠനിലേക്ക് മൈക്ക് കൈമാറുന്നു. കർത്താവായ യേശു ക്രിസ്തു ദേശത്തെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഇത്രയും സമയം വളരെ ക്ഷമയോടെ കേട്ടിരുന്നതായ എല്ലാ ദേശനിവാസികൾക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, തലമുറകൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് ഈ ദേശത്തിനു വേണ്ടി ഇവിടെ ഉള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വൈകിവേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് വലിയ മാറ്റങ്ങൾ വരുത്തിയ അങ്ങയുടെ മാറ്റമില്ലാത്ത സന്ദേശം ഈ ദേശത്തോട് വിളിച്ചറിയിക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ മഹാഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവ്, ഈ ദേശത്തുള്ളതായിരിക്കുന്ന എല്ലാ ഭവനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കച്ചവട സ്ഥാപനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിവിധ ആവശ്യങ്ങൾക്കായി ഈ സുവർണഗിരിയിൽ വന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിലും മയക്കുമരുന്നിലും
ലഹരിയുടെ മറ്റുപയോഗങ്ങളിലൊക്കെ സമാധാനങ്ങൾ നഷ്ടപ്പെട്ട, സ്വസ്ഥത നഷ്ടപ്പെട്ട, ആയുസിന്റെ നല്ല നാളുകൾ നഷ്ടപ്പെട്ട അനേക ജീവിതങ്ങൾ ഇവിടെയുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ, സന്തോഷമുണ്ടാകട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ. മാരകമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവര് പല ഭവനങ്ങളിലുമുണ്ട്. അവരൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സ്നേഹം, യേശു ക്രിസ്തുവിന്റെ സൗഖ്യമാക്കുന്ന കരം അവരൊക്കെ വിടുവിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിലുപരിയായി ഈ സ്ഥലത്ത് സമാധാനമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ, മനുഷ്യ സ്നേഹം വർദ്ധിക്കട്ടെ. കർത്താവേ, ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. സമസ്ത വിഷയങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. ദൈവദിനം സൂക്ഷിപ്പാൻ അങ്ങയുടെ ഭൃത്യനെ നീ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. മടക്കയാത്രം സാന്നിധ്യമുണ്ടാകണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.